നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഉയർപ്പ് തിരുനാൾ. കല്ലറയുടെ പിടിവാശികൾക്ക് നാഥനെ അടക്കി വയ്ക്കാനാകുന്നില്ല. അവൻ കല്ലറയിൽ വിശ്രമിക്കുകയായിരുന്നില്ല. ദൈവത്തിന് ഒരിക്കലും കണ്ണടക്കാനോ വിശ്രമിക്കാനോ സാധിക്കില്ലല്ലോ. ഇന്നലെ നാം കണ്ടില്ലേ, കല്ലറയിൽ പോലും നാഥൻ കർമ്മനിരതനാകുന്ന വഴികൾ, വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും കനത്ത വഴികൾ. എല്ലാം സൃഷ്ടിച്ചിട്ട് നാഥൻ ഏഴാം ദിവസം വിശ്രമിച്ചില്ലേ? വലിയ ശനിയാഴ്ച ആ മഹാശാപനം തന്നെയായിരുന്നു. ഇന്ന് എട്ടാം ദിവസം. എന്നാൽ ദൈവത്തിൻ്റെ ഗണിതത്തിൽ ഏഴ് കഴിഞ്ഞാൽ പിന്നെ എട്ടല്ല, ഒന്നാണ്. ആദി, ആരംഭം, രക്ഷയുടെ ആരംഭം, നവസൃഷ്ടി. ഉയർപ്പ് തിരുനാളാണ് ഈ ഒന്നാം ദിവസം. സൃഷ്ടിയേക്കാൾ വലുതാണ് രക്ഷ എന്ന പ്രസ്താവത്തിൻ്റെ സാരാംശം ഇവിടെ വിളങ്ങുകയാണ്. പെസഹാതിരുദിനത്തിൻ്റെ ആദ്യ ദിവസം നാം ധ്യാനിച്ചത് നാഥനെങ്ങനെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നതാണ്. ഒരു നിത്യസ്മാരകമായിട്ട്, ഗതകാലത്തിൽ ഉറഞ്ഞ് അടിഞ്ഞുപോയ ഒരു സ്മാരകമല്ലെന്ന് മാത്രം, സജീവമായ സ്മാരകമാണത്. പരിശുദ്ധ കുർബാന ഇന്നും സജീവമാണ്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരം തന്നെയാണ് പരിശുദ്ധ കുർബാന, കുരിശിലേറിയ ശരീരമെന്ന് പീഡാസഹനത്തിൻ്റെ വെള്ളിയിൽ നമ്മൾ ധ്യാനിച്ചു. ഓർമ്മകൾ നിണമണിയുകയാണവിടെ. ആ ചോരയോട്ടത്തിൽ ജീവൻ ഉണരുന്നു. ക്രിസ്ത്യാനി ക്രിസ്തുവായി മാറുന്നു കുരിശിൻ്റെ ദൈവക്രമത്തിൽ. ഇന്നലെ കാൽഭാരത്തിൻ്റെ വാക്കുകളിൽ നാം കണ്ടില്ലേ, മരിച്ചടക്കപ്പെട്ടവനായ ക്രിസ്തു എങ്ങനെ വെറുമൊരു ഓർമ്മ മാത്രമായി തന്നെ തന്നെ ചുരുക്കിക്കളഞ്ഞുവെന്ന്. എ പ്യുവർ പാസ്റ്റ്. മരണം നമ്മെ ഗതകാലത്തിൻ്റെ തടവറയിൽ തളച്ചിടുന്നു. അതുകൊണ്ടാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ നാം പിന്നെ പടമായി എന്ന് നാട്ടുഭാഷയിൽ നമ്മൾ പറയുന്നത്. പുല്ല് തിന്നാൻ ഇറങ്ങി വരാത്ത ഏട്ടിലെ പശുക്കളെപ്പോലെ. വർത്തമാനവും ഭാവിയുമൊക്കെ അത് നിത്യമായി അടച്ചു കളയുന്നു. എന്നാൽ തൻ്റെ ഉയർപ്പിലൂടെ കഴിഞ്ഞ കാലങ്ങളുടെ ഈ അതീശത്വത്തെയാണ് നാഥൻ റദ്ദാക്കുന്നത്. പ്രത്യാശ നിറഞ്ഞ തനി ഭാവി, പ്യുവർ ഫ്യൂച്ചർ അവിടുന്ന് തുറന്നിടുന്നു. ലജ്ജയും വേദനകളും മാനുഷ്യ ദുഃഖങ്ങളും മാത്രം അടിഞ്ഞുകൂടിയ ഗതകാലങ്ങൾ ഉയർപ്പിൽ ഇല്ലാതാകുന്നു. നാഥൻ്റെ ഉയർപ്പിലൂടെ പുതിയ ഭാവിയെ മാത്രമല്ല അനാവരണം ചെയ്യുന്നത്, പുതിയ ഭൂതകാലത്തെ കൂടിയാണ്. എ ന്യൂ പാസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് തിരുസഭ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഉയർപ്പിൻ്റെ പെസഹാജാഗ്രത്തിൽ രക്ഷാകര ചരിത്രത്തിൻ്റെ വചനവഴികളെ ധ്യാനിക്കുന്നത്. വചനമായ ദൈവം എങ്ങനെ മാംസമാർന്ന് എന്നെ തൊട്ടുവെന്നും അത് യുഗാരംഭം മുതൽ എങ്ങനെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും. ഇന്ന് നമ്മൾ സാഘോഷം വിളിച്ചു പറയുന്നത് പോലെ, ക്രിസ്തു ആൽഫായും ഒമേഗയുമാണ്, ആദിയും അന്തവും.